നിങ്ങൾ പത്ത് സഹോദരന്മാരാണ് ഇപ്പോഴുള്ളത്. അതിൽ ഏറ്റവും ഇളയവൻ ഇന്ന് ഞങ്ങളെക്കാളൊക്കെ പ്രശസ്തനാണ്. ആ പ്രശസ്തി അതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ഞാൻ. ഒരു ജ്യേഷ്ഠനെങ്കിലും ഒരു ഘട്ടത്തിൽ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ താഴെയുള്ള സഹോദരങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വിധിക്കപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ഞാൻ. സ്വയം മേനി പറയുകയോ അല്ലെങ്കിൽ അധിക പ്രസംഗം നടത്തുകയോ അല്ല. യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ മൺമറഞ്ഞു പോയ ആളുകളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. എൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്നു പലരും പിതൃതുല്യർ, മാതൃതുല്യരായിട്ട് എൻ്റെ മനസ്സിൽ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ അവസാനിക്കില്ല. അത്രയേറെ ആളുകൾ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. ഞങ്ങൾ വലിയ പണക്കാരും ജന്മികളൊന്നുമെല്ലാമായിരുന്നുവെങ്കിലും അത്യാവശ്യം കൃഷിയും പറമ്പും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ അധ്വാനിക്കാനായി വന്നിരുന്നവർ, അവരുടെ ദയനീയ ജീവിതം എൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൺമറഞ്ഞു പോയവർ ഒരു 10 or 25 വർഷം മുമ്പ് ഇങ്ങനെ ഒരു അവസരമുണ്ടായിരുന്നുവെങ്കിൽ അവരെയൊക്കെ നമുക്ക് ആദരിക്കാമായിരുന്നു. എന്നാലും അവരുടെ പിന്തുടർച്ചക്കാർ ഇന്നിവിടെ ആദരിക്കപ്പെടുന്നവർ തന്നെ ഇന്ന് ഒരുവിധം മാന്യമായ കൂലി കിട്ടുന്നുണ്ടെങ്കിലും കടുത്ത അധ്വാനം അതുകൊണ്ടൊന്നും ലഭിക്കാതെ വിഷമിച്ചവരാണ്. അത്തരം ആളുകളെ ആദരിക്കാൻ എൻ്റെ അനിയൻ തയ്യാറായി എന്നതിൽ ഞാൻ അവനെ അഭിനന്ദിക്കുന്നു. ഈ പരിപാടി മറ്റേതൊരു പരിപാടിയേക്കാളും വളരെ ഉത്തമമായൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാപ്തിക്കോരാവിവൻ തോണി നിൻ പദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ മിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായൂജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതു മൊഴിയുമോർക്കിൽ നീ, അകവും പുറവും തിങ്ങു മഹിമാവാർന്ന നിൻ പദം, പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിരാനന്ദദയാ സിന്ധോ, ജയിക്കുക ആഴമേറും നിൻ മഹസ്സമാണിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഏതൊരു ഗവേഷണ കേന്ദ്രത്തിനും കഴിയാത്ത നേട്ടമാണെന്ന് അഭിമാനപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ശ്രീ നാരായണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന് 2 വർഷങ്ങൾക്കുള്ളിൽ നിരവധി അംഗീകാരങ്ങൾ കൈപ്പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ ബി ആർ അംബേദ്കർ സേവശ്രീ അവാർഡ്, നെഹ്റു അവാർഡ്, ഗാന്ധി സേവന പുരസ്കാരം, മന്നം അവാർഡ്, കർമ്മശ്രീ അവാർഡ്, FM ബിഗ് കോൺസെപ്റ്റ് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ കൈപ്പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഇതിനെല്ലാം പുറമെ നാരായണി ഇൻസ്റ്റിറ്റ്യൂട്ട് പല സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും നിരവധി സംഭാവനകൾ നടത്തുന്നുണ്ട്. ഉദാഹരണമായി വൈദ്യുതി എങ്ങനെ ലാഭിക്കാം എന്നതിനെ കുറിച്ച് വീട്ടമ്മമാർക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണത്തിനായി ഈ മിഴികൾ അണയാതിരിക്കട്ടെ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി ഫിലിം ശ്രീ നാരായണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് നിർമ്മിക്കുകയുണ്ടായി. ഇത് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ദൂരദർശനിൽ പ്രദർശനം ചെയ്യുകയുണ്ടായി. ഇത് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷിലും വിവിധ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനമായ കാര്യം NIFR ചെയ്യുന്നത് സമകാലീന പ്രശ്നങ്ങൾ ആയിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ്, അന്തരീക്ഷണ മലിനീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ലേഖനങ്ങൾ എഴുതി പല ന്യൂസ് പേപ്പറുകളിലൂടെയും TVകളിലൂടെയും FM റേഡിയോകളിലൂടെയും ബോധവൽക്കരണം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ സുപ്രധാനമായും അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം ശ്രീ നാരായണി ഇൻസ്റ്റിറ്റ്യൂട്ട് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നതാണ്. പ്ലാസ്റ്റിക് വളരെയധികം വിഷാംശമുള്ള വസ്തുവാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അവ ഉപയോഗിക്കരുത് എന്ന് സർക്കാരും മറ്റു സംഘടനകളും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട വാട്ടർ ടാങ്കുകൾ എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണെന്ന കാര്യം എല്ലാവരും സൗകര്യപൂർവ്വം മറന്നിരിക്കുമ്പോഴാണ് ശ്രീ നാരായണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയൊരു ബോധവൽക്കരണം ചില മലയാള ന്യൂസ് പേപ്പറിലൂടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായം മറ്റു ഉറവിടങ്ങളിൽ നിന്ന് കൈപ്പറ്റാതെയാണ് ശ്രീ വാസുദേവൻ തച്ചൂട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരാശിക്ക് ഭീഷണിയായിട്ട് ഉള്ള ഓസോൺ സുഷിരങ്ങൾ സ്വാഭാവികമായും നീക്കപ്പെടുമെന്ന് NIFRന്റെ സ്ഥാപകനായ വാസുദേവൻ തച്ചൂട്ടിന്റെ ലേഖനം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. കൃത്രിമമായി മരുഭൂമിയിൽ നിന്നും അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത ഡീസൽ നിർമ്മിക്കാനുള്ള നാരായണി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പദ്ധതി ഊർജക്ഷാമത്തിനും അന്തരീക്ഷ താപനത്തിനും വരും കാലത്തെ ഒരു വലിയ പരിഹാരമായി തീരാനുള്ള വകയുണ്ട്. ശബ്ദ മലിനീകരണം കുറഞ്ഞ VHON, വാഹനത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള VKET, ഇന്ധന സഹായമില്ലാതെ വെള്ളത്തെ തണുപ്പിക്കാനും ചൂടാക്കാനുമുള്ള ഉപകരണം തുടങ്ങിയ പല പദ്ധതികളും പൊതുജനങ്ങൾക്കായി എത്തിക്കും എന്നതാണ് NIFR വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാവിധ വിഭാഗത്തിൽപ്പെട്ടവരുടെ സേവനങ്ങളും വിലപ്പെട്ടതാണ്. എന്നാൽ അതിരു കാക്കുന്ന പട്ടാളക്കാരുടെയും മണ്ണിൽ നിന്ന് കതിര് വിളയിക്കുന്ന കർഷകരുടെയും സേവനം വിലമതിക്കാൻ പറ്റാത്തതാണ്. യഥാർത്ഥത്തിൽ അന്നദാത പ്രഭുക്കൾ എന്ന് വിളിക്കേണ്ടത് കർഷക തൊഴിലാളികളെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കുചേരാനുള്ള സുവർണ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. നമ്മള് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ആളുകളാണ് നമ്മുടെ കർഷക തൊഴിലാളികൾ. ഒരു കർഷക തൊഴിലാളികളെന്നോ കർഷകനെന്നോ രണ്ടായി തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് മാഷ് പറഞ്ഞു, വളരെ ശരിയാണ്. അടിസ്ഥാനപരമായി നമ്മുടെ ആഹാരത്തിന് അന്നദാതാക്കൾ എന്നൊക്കെ തന്നെ പറയുന്നത്, ഈ ദൈവമാണ് അന്നദാതാവായിട്ട് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അന്നദാതാക്കൾ തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ മണ്ണിൽ പണിയെടുക്കുന്ന ആരും. അതിൽ ഏറ്റവും അധ്വാനിച്ചിട്ടുള്ള വലിയൊരു വിഭാഗം യാതൊരു സംശയവുമില്ല കർഷക തൊഴിലാളികൾ തന്നെയാണ്. Thank you.
നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. എന്നാൽ കർഷകരെ പറ്റി പറയുകയാണെങ്കിൽ അതിന് വാക്കുകളില്ല. ഇനി നമ്മുടെ പ്രധാനമന്ത്രിയായാലും ശരി, മുഖ്യമന്ത്രിയായാലും ശരി, ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനായാലും ശരി, അദ്ദേഹത്തിന് മൂന്ന് സമയം വേണ്ടത് ഭക്ഷണമാണ്. ഈ ഭക്ഷണം തരാനുള്ള കഴിവ് ചെടികൾക്കേ ഉള്ളൂ. ചെടികളെ പാലിക്കുന്ന ഈ കർഷകർ അവരുടെ പ്രാധാന്യം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസം മുന്നേ എൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് പോയി. അവിടെ വെച്ചുള്ള ചടങ്ങിൽ വെച്ചിട്ടൊരു വ്യക്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി സംതിങ് ആണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ 72,000 രൂപയാണ്. 78 വയസ്സായ അദ്ദേഹത്തിന് ലഭിക്കുന്ന മാസ വരുമാനം, മാസ പെൻഷൻ 78,000 രൂപയാണ്. അദ്ദേഹത്തിന് അറിയില്ല ഈ പൈസ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അമേരിക്കയിൽ ഇവിടെ പോയി സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അതുപോലെ വേറെൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം മിലിറ്ററിയിൽ മേജറായിരുന്നു. അത് കഴിഞ്ഞ് കാർഗിൽ വാറിന് ശേഷം അദ്ദേഹം റിട്ടയർ എടുത്തു. പിന്നെ ഒരു സംസ്ഥാന സേവനത്തിലേക്ക് അദ്ദേഹത്തിന് ജോലി കിട്ടി. അതിനുശേഷം അദ്ദേഹം റിട്ടയറായി. ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാം കൂടി പറയുന്നത് 65,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് എന്നാണ്. അദ്ദേഹത്തിന് അത് ആവശ്യമില്ല. ഇവർക്ക് എന്താണ് പെൻഷൻ കിട്ടുന്നത്? എനിക്ക് തോന്നുന്നത് 1,000 രൂപയുടെ കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം വണ്ടിയും വിലയും, ബാങ്കിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. അപ്പോൾ ഇത് എല്ലാ രാഷ്ട്രീയപ്പാർക്കാരും ആര് വന്നാലും ഏതോ ഒരു മലയാളം അത്ര ഫ്ലുവൻസി ആയിട്ട് ഇവരൊന്നും രമണ മാഷോ ഇല്ലെങ്കിൽ ഇവരൊന്നും പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോറിന് കഞ്ഞി കുമ്പിളി തന്നെയെന്നോ അങ്ങനെ എന്തൊക്കെയുണ്ട്. അതേമാതിരി ഏത് ഗവൺമെൻറ് വന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഈ കർഷക തൊഴിലാളികൾക്ക് ഇപ്പോഴും കഞ്ഞി കുമ്പിളി തന്നെയാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലും സമത്വത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ സാഹോദര്യത്തിൻ്റെയോ മതേതരത്തിൻ്റെയോ ഒക്കെ കാര്യങ്ങൾ പ്രസംഗിക്കാൻ അധികാരമുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് നമ്മുടെ അന്നദാന പ്രഭുക്കളായ കർഷകരിൽ നിന്ന് തന്നെ അവർക്ക് അവർ വാർദ്ധക്യത്തിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് വിശപ്പടക്കാനുള്ള ഒരിതെങ്കിലും ഗവൺമെൻറ് കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇവിടെ എണ്ണമറ്റ പദ്ധതികൾ, ഇവിടെ തുറമുഖങ്ങൾ ഉണ്ടാക്കുന്നു, പാലങ്ങൾ ഉണ്ടാക്കുന്നു, റോഡുകൾ വെട്ടുന്നു, എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കർഷക തൊഴിലാളികൾക്ക് 1,000 രൂപ പെൻഷൻ, ഇതന്നെ വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് സർക്കാർ കൂടുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആദ്യം തുടങ്ങി വെച്ച് കേരളത്തിലാണെന്ന് നമുക്ക് അഭിമാനിക്കാം. എനിക്ക് തോന്നുന്ന ഒരു പാർട്ടിയായിട്ട് പറയില്ല, ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ ഉണ്ട്. എൻ്റെ കുട്ടിക്കാലത്താണ് ആദ്യമായിട്ട് 50 രൂപയോ 100 രൂപയോട്ട് ഒരു കർഷക തൊഴിലാളി പെൻഷൻ ഇവിടെ അനൗൺസ് ചെയ്തത്. ആദ്യമായിട്ട്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്നിരുന്നാലും ഇത് വളരെ തുച്ഛമാണ്. ബാക്കിയുള്ള ചിലവുകളും എല്ലാം ചുരുക്കിയിട്ടോ കർഷകർക്ക് കുറേം കൂടി ഇവരർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം. അർഹിക്കുന്നത് കൊടുത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നൊരു അഭിപ്രായമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഒരു തുടിപ്പ് നീ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിലൊരു വിഷമം, അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ആരേനൊക്കെ പകരേണ്ടത് എനിക്കറിയില്ല. എല്ലാവരും അന്ന് ഞങ്ങൾ 10 മക്കൾ. അപ്പോൾ വേണ്ട വിധത്തിൽ അമ്മ ഞങ്ങൾ നോക്കാനോ അതിനൊന്നും സമയം കിട്ടില്ലായിരുന്നു. അപ്പോൾ താമിയേട്ടൻ ചോറ് ഉരുട്ടി തന്നിട്ടുണ്ട്. അതേമാതിരി ഇവരെല്ലാവരും പലരും എന്നെ കുളിപ്പിച്ചവരാണ്. അങ്ങനെ എല്ലാവിധത്തിലും ഒരു അമ്മ ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു അന്ന്. അന്ന് തൊഴിലാളി മുതലാളി അങ്ങനെ ഒരു വ്യത്യാസങ്ങളുണ്ടായിരുന്നു, എല്ലാവരും ഒന്നായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ ആരും ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ സമൂഹത്തിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. എല്ലാവരും തിരക്കിലാണ്. മക്കൾക്ക് അമ്മമാരെ പറ്റി ശ്രദ്ധിക്കാനോ അച്ഛന്മാരെ പറ്റി ശ്രദ്ധിക്കാനോ ഉള്ള സമയമില്ല.
വളരെ നന്ദി, നമസ്കാരം. ഈ ഇതേമാതിരിയുള്ള പ്രവർത്തനങ്ങളിൽ എൻ്റെ കൂടെ ഇനിയും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.